നമസ്കാരം ഇത്തവണ കിട്ടിയ മഴ തീരെ കുറവാണ് ഇനി കിട്ടാനിരിക്കുന്നതാവട്ടെ പ്രതീക്ഷയ്ക്ക് വക നൽകാൻ മാത്രം ഉണ്ടാവില്ല താനും നദികളിലും ഡാമുകളിലും ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ് ഇതെല്ലാം കേരളം രണ്ടായിരത്തി പതിനാറിലെ ഇതിന് സമാനമായ കടുത്ത വരൾച്ചയിലേക്ക് ആണ് നീങ്ങുന്നത് എന്നതിന്റെ സൂചനകളാണ് വരും മാസങ്ങളിൽ മഴയുടെ അളവ് ഗണ്യമായി കുറയുമെന്നും ഇന്നുവരെ സാക്ഷ്യം വഹിക്കാത്ത വരൾച്ചയിലേക്കാണ് കേരളം നീങ്ങുന്നതെന്നും ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു വടക്കു കിഴക്കൻ മൺസൂൺ പ്രതീക്ഷിച്ചതിലും കുറവായതാണ് ഈ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കേരളത്തെ നയിച്ചത് ദുരന്ത സാഹചര്യത്തെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങളും വ്യക്തികളും യോജിച്ച നടപടികളിലേക്ക് കടക്കണമെന്നും സി ഡബ്ല്യു ആർ ഡി എം മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളും വരൾച്ചയുടെ പിടിയിലാകും ആറ് ജില്ലകളിൽ തീവ്ര വരൾച്ചയും എട്ട് ജില്ലകളിൽ കഠിന വരൾച്ചയുമായിരിക്കും ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള മൂന്ന് മാസത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ നാൽപ്പത്തെട്ട് ശതമാനം മഴയുടെ കുറവുണ്ട് മൂന്ന് മാസം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ലഭിച്ചത് തൊള്ളായിരത്തി ഒൻപത് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇടുക്കി കോഴിക്കോട് വയനാട് പാലക്കാട് കോട്ടയം തൃശൂർ എന്നീ ആറ് ജില്ലകളിൽ മഴയുടെ കുറവ് അൻപത് ശതമാനത്തിലും ഏറെയാണ് പ്രധാന വൃഷ്ടിപ്രദേശമായി ഇടുക്കിയിൽ സാധാരണ പെയ്യുന്ന മഴയുടെ മുപ്പത്തിയേഴ് ശതമാനമേ ഈ വർഷം ലഭിച്ചുള്ളൂ എന്നത് വരൾച്ചയുടെ അതിഭയാനകമായിരിക്കുമെന്ന സൂചനയാണ് െന്ന് സി ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ പറയുന്നു ഈ കുറവിനേക്കാൾ ആശങ്കയുളവാക്കുന്നത് വരാനിരിക്കുന്ന നാളുകളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിരിക്കും മഴ എന്ന സൂചനയാണ് ഇതിന് സമാനമായ അവസ്ഥയിൽ കേരളം വരൾച്ച നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എഴുപത്തിരണ്ട് എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറ് തുടങ്ങിയ വർഷങ്ങളിലാണ് കേരളത്തിലെ മിക്ക നദികളിലും കഴിഞ്ഞ വർഷത്തെക്കാളും രണ്ട് മീറ്ററിൽ കൂടുതൽ വരെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് ഡാമുകളിൽ പലതിലും അൻപത് ശതമാനത്തിൽ താഴെയാണ് നിലവിലുള്ള വെള്ളത്തിന്റെ ശേഖരം കാലവർഷത്തെ അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ് കേരളം കാര്യമായി മഴയ്ക്ക് ആശ്രയിക്കുന്നത് ഇതിൽ വരുന്ന കുറവ് കേരളത്തിലെ ജലലഭ്യതയുടെ അളവിൽ കാര്യമായ കുറവ് വരുത്തും നാൽപ്പത്തിനാല് ശതമാനം കുറവാണ് ഇത്തവണ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ കേരളത്തിന് നേരിടേണ്ടി വന്നത് ഇരുപത്തി ആറ് മുതൽ അൻപത് ശതമാനം വരെ മഴ കുറഞ്ഞാൽ മിതമായ വരൾച്ചയും അൻപത് ശതമാനത്തിൽ കൂടുതൽ മഴ കുറഞ്ഞാൽ അത് കഠിന വരൾച്ചയുമാണ് എഴുപത്തഞ്ച് ശതമാനത്തിലും മഴ കുറഞ്ഞാലാണ് തീവ്ര വരൾച്ച ആലപ്പുഴ കണ്ണൂർ എറണാകുളം കാസർഗോഡ് കൊല്ലം മലപ്പുറം പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ജില്ലകൾ ഇപ്പോൾ മിതമായ വരൾച്ച കണക്കാക്കുന്ന പട്ടികയിലാണെങ്കിലും ഇതിൽ മലപ്പുറവും തിരുവനന്തപുരവും അൻപത് ശതമാനത്തോട് അടുക്കുകയാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെയുള്ള മഴയിലെ ഗണ്യമായ കുറവിനൊപ്പം മതിയായ അളവിൽ തുലാവർഷം കിട്ടിയേക്കില്ല എന്ന സാഹചര്യം വെള്ളം കിട്ടാത്ത നാളുകളുടെ സൂചനയാണ് നൽകുന്നത് എന്നോ സ്വകാര്യമെന്നോ വീടെന്നോ ഓഫീസെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ കെട്ടിടങ്ങളിൽ നിന്നും പുരപ്പുറ ജലസംഭരണമാണ് ഈ സാഹചര്യത്തെ നേരിടാൻ ഉതകുന്ന മികച്ച ഹ്രസ്വകാല മാർഗമെന്ന് സി ഡബ്ല്യു ആർ ഡി എം ചൂണ്ടിക്കാട്ടുന്നു പൈപ്പുകളിലെ ചോർച്ചയും മറ്റും കാരണം നേരിടുന്ന ജലനഷ്ടം പരിഹരിക്കലിനും ഉടനടി നടപടി വേണം ഉപേക്ഷിക്കപ്പെട്ട ക്വാറികൾ ജലസംഭരണികളാക്കൽ അരുവികളെ പുനരുജ്ജീവിപ്പിക്കൽ തുടങ്ങിയവയും നടപ്പിലാക്കിയേ മതിയാകൂ